നമസ്കാരം. പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾ അറിയാൻ വെള്ളിത്തിരയിലേക്ക് വീണ്ടും സ്വാഗതം. മമ്മൂട്ടിക്കും രമേഷ് പിഷാരടിക്കുമെതിരെ കേസ്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനാണ് താരങ്ങൾക്കെതിരെ കേസെടുത്തത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രി സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ ഇവർ പങ്കെടുത്തത് മൂലം ആൾക്കൂട്ടമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഏലത്തൂർ പോലീസിന്റെ നടപടി. നിർമ്മാതാവ് ആൻഡോ ജോസിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. തെലുങ്കു താരം മോഹൻ ബാബുവിന്റെ ആതിഥ്യം സ്വീകരിച്ച് മോഹൻലാലും മീനയും. ഹൈദരാബാദിൽ പുരോഗമിക്കുന്ന ബ്രോഡാഡിയുടെ ഷൂട്ടിംഗിന്റെ ഇടവേളയിലാണ് ഇരുവരും മോഹൻ ബാബുവിനെ സന്ദർശിച്ചത്. ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവച്ച് നടി മിയ. അമ്മയായ ശേഷം ഇതാദ്യമായാണ് നടി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. അമ്മമാർക്കുള്ള പ്രത്യേക വസ്ത്രങ്ങൾ എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇടമേഘം OTT.com സംവിധാനം ജയ ജോസ്രാജ്, സീമ ബിശ്വാസ്, ഹരീഷ് പേരാട്, അനിൽ നെടുമങ്ങാട് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ബോധി അക്കാദമി നിർമ്മിച്ച ചിത്രത്തിൽ പ്രതാപി നാരായണാണ് ക്യാമറ. എഡിറ്റിംഗ് മനോജ് കണ്ണോത്താണ്. വിൻസെന്റ് ആൻഡ് ദി പോപ്പ് OTT. സിനിയ, ഹൈ ഹോപ്പ് ഉൾപ്പെടെ പ്രമുഖ 9 OTT പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ചിത്രം റിലീസായത്. റോഷൻ ബഷീറാണ് നായകൻ. ചിത്രം ബിജോയ് പി എ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. വാണി മകൾ ക്രിയേഷൻസ് ആണ് നിർമ്മാണം. ചിത്രം റിവഞ്ച് ത്രില്ലർ ജോണറാണ്. ചിമ്പുവിന്റെ വെന്ത് തനന്തന്ത് കാട്, വിനയ് താണ്ടി വരുവായ അച്ഛൻ 80 മടമയ്യട എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ചിമ്പുവും ഗൗതം മേനോനും ഒരുമിക്കുന്ന പുതിയ ചിത്രമാണിത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തു. ചിമ്പുവിന്റെ 47-ാം ചിത്രമാണിത്. എ ആർ റഹ്മാനാണ് സംഗീതം. അജയ് ദേവഗണ്ണും കജോളും വേർപിരിയുന്നു. അജയ് ദേവഗണ്ണിന് ബോളിവുഡിലെ മറ്റൊരു മുൻനിര നടിയുമായി അടുപ്പമുണ്ടെന്നും അതാണ് വേർപിരിയാൻ കാരണമെന്നുമാണ് ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കങ്കണ റാവത്താണ് ആ മുൻനിര നടിയെന്നും മാധ്യമങ്ങൾ സൂചന നൽകി. വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയുമായി താൻ ഡേറ്റിംഗ് നടത്തിയെന്നും അത് തെറ്റായിപ്പോയെന്ന് അതിനിടെ കങ്കണ വെളിപ്പെടുത്തി. ഇതോടെയാണ് ഗോസിപ്പിൽ കോളങ്ങളെ അജയ് കജോൾ വീണ്ടും സജീവമാകുന്നത്. നടി സാധിക വേണുഗോപാലിന്റെ പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ വ്യാജഗ്രൂപ്പ് തുടങ്ങിയ ആളെ പോലീസ് പിടികൂടി. സാധിക തന്നെയാണ് ഇക്കാര്യം പ്രേക്ഷകരെ അറിയിച്ചത്. കുറ്റം ചെയ്ത വ്യക്തി അത് ഏറ്റുപറഞ്ഞെന്നും അയാളുടെ ജീവിതം തകർക്കാൻ താല്പര്യമില്ലാത്തതിനാൽ കേസ് പിൻവലിക്കുകയാണെന്നും താരം അറിയിച്ചു. ഗുരുവായൂർ കണ്ണനെ തൊഴുത് ഗായിക മഞ്ജരി. ഗുരുവായൂർ ക്ഷേത്രദർശനം നടത്തി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് ഗായിക പങ്കുവച്ചത്. ഒരു പ്രശസ്ത കൃഷ്ണഭക്തി ഗാനത്തിന്റെ അടിക്കുറിപ്പോടെയാണ് നടയിൽ തൊഴുത് പ്രാർത്ഥിക്കുന്ന ചിത്രം മഞ്ജരി പങ്കുവച്ചിരിക്കുന്നത്. മലയാളി സംവിധായകൻ സിജോ റോക്കിയുടെ മറാഠി ചിത്രം OTT. പ്രീതം എന്ന ചിത്രം ഓഗസ്റ്റ് 6 മുതൽ പ്ലാറ്റ്ഫോമുകളിൽ എത്തി തുടങ്ങി. ആമസോൺ പ്രൈമിലാണ് ലഭ്യമാകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ ചിത്രം മുംബൈയിലടക്കം മഹാരാഷ്ട്രയിലും വിവിധ പ്രദേശങ്ങളിലെ തിയേറ്ററുകളിലും പ്രദർശനം എത്തിയിരുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.